ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, നോമ്പിൻ്റെ 5-ാം ഞായറാഴ്ചയിലേക്ക് നാം കടന്നിരിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷവും മറ്റ് തിരുവചന ഭാഗങ്ങളും നമ്മെ നയിക്കുന്നത് പാപമോചകനായ ദൈവത്തിലേക്കാണ്. ഈശോ പാപം മോചിക്കുന്നവനാണ്. നമ്മളുടെ കുറവുകളും കുറ്റങ്ങളും ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച ഈശോ പാപമോചകനായി ആശ്വാസം പകരുന്നവനാണ് എന്നുള്ള സത്യം ഈ വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 3:17 പറയുന്നുണ്ട്, ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷ വിധിക്കുവാനല്ല, മറിച്ച് അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കുവാൻ വേണ്ടിയാണ്. ഇന്നത്തെ സുവിശേഷത്തിലും അക്കാര്യം തന്നെ എടുത്തു പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 8:1 അതിൻ്റെ ഇന്നത്തെ വചനഭാഗത്തിൻ്റെ അവസാന ഭാഗത്ത് 11-ാം വാക്യത്തിൽ ഈശോ പറയുന്നു, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. അപ്പോൾ ഈശോ വിധിയാളനാണ് എങ്കിലും അവിടുന്ന് വിധിക്കുന്നില്ല. ഈശോ പാപരഹിതനാണ് എങ്കിലും ഈശോ ആരെയും കല്ലെറിയുവാൻ ആവശ്യപ്പെടുന്നില്ല. ഈശോയുടെ കരുണാർദ്രമായ സ്നേഹം അനുഭവിക്കുന്ന ഒരു വ്യക്തിയുടെ കഥ കൂടിയാണ് യോഹന്നാൻ ഇന്ന് അവതരിപ്പിക്കുന്നത്. നാം പലതവണ കേട്ടിട്ടുള്ള ഒരു ഭാഗമാണല്ലോ, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ ഈശോയുടെ മുമ്പിൽ കൊണ്ടുനിർത്തിയിരിക്കുന്ന ആ ബൈബിൾ ഭാഗം. ഇവിടെ ആ സ്ത്രീയുടെ പക്ഷത്തു നിന്ന് നോക്കുമ്പോൾ അവളുടെ അവസ്ഥ എന്താണ്? അവളെ ആ തിന്മയുടെ അവസരത്തിൽ പിടിച്ച് നിർബന്ധിച്ച് വരച്ചു കൊണ്ടുവന്ന് വരച്ചിഴച്ച് ഈശോയുടെ മുമ്പിൽ കൊണ്ടുനിർത്തിയിരിക്കുകയാണ്. അവളെ ഒരു ഒരു വിക്റ്റിമാക്കി, ഇരയാക്കി നിർത്തിക്കൊണ്ട് ഈശോയെ ചോദ്യം ചെയ്യുവാൻ വേണ്ടി മുതിരുകയാണ്. അവളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ എന്തൊക്കെയാകാം? അവൾ തീർച്ചയായും വിചാരിക്കും, താൻ കുറ്റം ചെയ്തവളാണ്, നല്ല ഈ ഗുരു ഈ റബ്ബിയുടെ മുമ്പിൽ കൊണ്ട് നിർത്തിയപ്പോൾ ആ റബ്ബിയും ഇവളെ കല്ലെറിഞ്ഞുകൊള്ളാൻ പറയും എന്നൊക്കെയുള്ള പ്രതീക്ഷയിലായിരിക്കാം അവൾ നിൽക്കുന്നത്. പക്ഷെ അത്ഭുതകരമായ കാര്യമാണ് അവിടെ സംഭവിക്കുന്നത്. ഈശോ ദേവാലയത്തിൽ ഇരുന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇവരെ ഈ സ്ത്രീയെ അവിടെ കൊണ്ടുവരുന്നത്. അവിടെ കൊണ്ടുവന്നിട്ട് പറയുന്നു, ഗുരു, ആ ഗുരു എന്നുള്ള വിളി ഒരു പരിഹാസ വിളിയാണ്, യൂദാസ് വിളിച്ചതുപോലൊരു വിളിയാണ്. എന്താണ്? നീ ഗുരുവാണല്ലോ, നിന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഞങ്ങൾ. ചോദിക്കുന്നതാണ്, ഇവളെ ഈ സ്ത്രീയെ വ്യഭിചാരത്തിൽ പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്, നിയമമനുസരിച്ച് ഇവൾ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ടതാണ്, നീ എന്തു പറയുന്നു? ഇതാണ് മോശയുടെ നിയമം, ഇതാണ് നീ എന്തു പറയുന്നു. ഈശോയെ സന്നിഗ്ധാവസ്ഥയെ നിർത്തുകയാണ്. അവളെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്ന് പറഞ്ഞാൽ ഈശോ വെട്ടിലാകും, അല്ലെ, അബദ്ധത്തിലാകും. കാരണം എന്താണ്? കല്ലെറിഞ്ഞ് കൊല്ലുവാൻ അല്ലെങ്കിൽ വിധിക്കുവാനുള്ള അധികാരം റോമ സാമ്രാജ്യത്തിൽ അതിൻ്റെ ജഡ്ജിമാർക്കാണ്. അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഈശോ മോശയുടെ കൽപ്പനയ്ക്ക് എതിരാണെന്ന് പറയും, വ്യാഖ്യാനിക്കും. അതുകൊണ്ട് ഈശോ എന്ത് ചെയ്തു? അവിടുന്ന് കുനിഞ്ഞ് നിലത്തെ എഴുതിക്കൊണ്ടിരുന്നു. അവർ വീണ്ടും ആവർത്തിച്ച് ചോദിച്ചു. അപ്പോൾ അവിടെ നിവർന്ന് അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. മനുഷ്യ ചരിത്രത്തിലേക്ക് ചാട്ടുള്ളി പോലെ ഇറങ്ങി ചെന്ന ഒരു വചനമാണിത്. പാപമില്ലാത്തവർ കല്ലെറിയട്ടെ. എന്താണ് ഇതിൻ്റെ അർത്ഥം? അതിനുശേഷം ഈശോ കുനിഞ്ഞു നിന്നുകൊണ്ട് വീണ്ടും കുനിഞ്ഞിരുന്നുകൊണ്ട് എഴുതുകയാണ്. എന്താണ് ഈശോ ചെയ്തത്? ഈശോ നിലത്തെഴുതിയത് എന്താണ്? വിശുദ്ധ ജെറോം പറയുന്നത് ഈശോ നിലത്ത് എഴുതിയത് ഈ പിടിച്ചുകൊണ്ട് വന്ന പുരുഷന്മാരുടെ അല്ലെങ്കിൽ അവളെ തിന്മയിലേക്ക് നയിച്ചവരുടെ പേരുകൾ തന്നെയാണെന്നാണ് പറയുന്നത്. വേറെ ചില പണ്ഡിതന്മാർ പറയുന്നത് ഈശോ ആ നിലത്തെഴുതി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ദൈവത്തെ കർത്താവിൽ നിന്ന് പിന്തിരിയുന്നവർ പൂഴിയിൽ എഴുതിയതുപോലെ അവർ അപ്രത്യക്ഷരാകും എന്നുള്ള ജെറമിയ 17:13 ആ വചനം നിവൃത്തിയാകുവാൻ വേണ്ടി, കാരണം ജീവനുള്ള ജലത്തെ അവർ ഉപേക്ഷിച്ചു, ജീവജലമാണല്ലോ ഈശോ, അത് അനുസ്മരിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് പറയുന്നുണ്ട്. വേറെ ചില പണ്ഡിതന്മാർ പറയുന്നത് ഈശോ ഇവരെ നോക്കുവാൻ തയ്യാറായില്ല, ഈ ദുഷ്ടന്മാരായ മനുഷ്യരെ നോക്കാൻ പോലും തയ്യാറാകാതെ കുനിഞ്ഞിരുന്ന് അവിടെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ ഈശോ അവിടെ ചെയ്തത് മറ്റൊരു കാര്യമാണ്. ഒരു ജഡ്ജി, വിധിയാളൻ വാക്കുകളെല്ലാം കേട്ടതിന് ശേഷം വിധി എഴുതണം. ആ വിധി അവിടുന്ന് പൂഴി മണ്ണിൽ എഴുതുകയാണ് ചെയ്തതെന്നാണ്.
എന്താണ് ആ വിധി എന്ന് നമുക്കറിയാം. ഈശോ ആ വിധി എഴുതണം, വായിക്കണം. അതാണ് അവിടുന്ന് വായിച്ചത്, സ്ത്രീയെ അവരെവിടെ, ആരും നിന്നെ വിധിച്ചില്ലേ. ഈശോ പറഞ്ഞു, അവൾ പറഞ്ഞു ആരും വിധിച്ചില്ല. ഈശോ പറഞ്ഞു ഞാനും നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. അതാണ് വിധി. അപ്പോൾ ആ ജനങ്ങൾ അവർ കല്ലെറിഞ്ഞ് അമർന്നവർ അവർ തിരിച്ചുപോയി, ആ സ്ത്രീ രക്ഷപ്രാപിച്ചു. അപ്പോൾ ആ സ്ത്രീയുടെ ഭക്ഷണത്തിൽ നോക്കുമ്പോൾ മഹത്തായ ഒരു സ്നേഹത്തിൻ്റെ വലിയൊരു ഒരു അനുഗ്രഹത്തിൻ്റെ അനുഭവമാണ്. കൊല്ലപ്പെടാൻ പോകുമെന്ന് വിചാരിച്ച ആ സ്ത്രീക്ക് ഈശോ പുതിയ ജീവൻ നൽകുകയാണ്, പുതിയ ചൈതന്യം നൽകുകയാണ്. അവൾ തീർച്ചയായും പുതിയ വ്യക്തിയായി മാറി. അപ്പോൾ ഈശോ പാപമോചകനാണ്, പാപം മോചിച്ച് സൗഖ്യം നൽകുന്നവനാണ്. ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈശോ പാപമോചകനാണെന്നുള്ള വലിയ അനുഭവം ലഭിച്ചു. മേലിൽ പാപം ചെയ്യരുതെന്നുള്ള ആ വചനം അവളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെന്നുള്ളത് തീർച്ചയാണ്. അതേസമയം ഈശോയെ അംഗീകരിക്കാൻ തയ്യാറല്ലാത്തവർ അവരെ ലജ്ജിതരായി തിരിച്ചു പോകേണ്ടി വരികയും ചെയ്തു. ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ മുമ്പിലാണ് മനുഷ്യൻ അവനെ തന്നെ കണ്ടെത്തുന്നത്, അവൻ്റെ തിന്മകളെക്കുറിച്ച് അവന് ബോധ്യമാകുന്നു. ഇന്നത്തെ മറ്റു വാചകങ്ങളിലേക്ക് നമുക്ക് കടന്നു നോക്കുമ്പോൾ കാണാൻ സാധിക്കും. ഒന്നാമത്തെ വചനഭാഗം ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അതിൽ 8 മുതൽ 16 വരെയുള്ള ഭാഗമാണ്. കായൻ തൻ്റെ സഹോദരനെ കൊല്ലുന്ന ഭാഗമാണ്. കായൻ സഹോദരനെ വിളിച്ചുകൊണ്ട് പോയി വയലിൽ വെച്ച് അവൻ കയർത്തു എന്നാണ്, കയർത്തതിന് ശേഷം കൊല്ലുകയാണ്. അപ്പോൾ ഈശോ പറയുന്നുണ്ടല്ലോ നീ കൊല്ലരുതെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ, പക്ഷെ ഞാൻ നിന്നോട് പറയുന്നത് നീ കോപിക്കുക പോലും അരുത്. അവിടെ ഈ കോപം, ആ കായൻ്റെ കയർക്കൽ, അവൻ്റെ കോപം നിയന്ത്രണം വിട്ട് തൻ്റെ സഹോദരനെ അവൻ കൊന്നു. അവിടെ തന്നെ ദൈവം ചോദിക്കുകയാണ്, നിൻ്റെ സഹോദരൻ എവിടെയാണ്? ഉടനെ കായൻ തർക്കുത്തരം പറയുകയാണ്, ഞാനാണോ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ? അപ്പോൾ അവിടെ ദൈവം അവനോട് പറഞ്ഞു, നിനക്ക് ശിക്ഷയുണ്ട്, നിൻ്റെ സഹോദരൻ്റെ രക്തം നീതിക്ക് വേണ്ടി എന്നെ ഓർത്ത് വിളിച്ച് കരയുന്നു. അത് കേട്ട് ഈ കായൻ അത് കേട്ട് അവൻ അപ്പം പശ്ചാത്തപിക്കുകയാണ്. അപ്പോൾ ദൈവം പറഞ്ഞു, നീ ജീവിക്കുന്ന ഈ ഭൂമി നിനക്ക് വിളവ് തരികയല്ല, നീ ഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ പോവുകയാണ്. അപ്പം അത് കേട്ടപ്പോൾ കായൻ പറഞ്ഞു, എനിക്കത് താങ്ങാൻ പറ്റുന്നില്ല. അപ്പം അവിടെ ദൈവം കായനോട് കരുണ കാണിക്കുകയാണ്. അപ്പോൾ കായൻ പറഞ്ഞു, ഞാൻ എവിടെ പോയാലും എന്നെ സഹോദര ഘാതകൻ നിലയ്ക്ക് ആളുകൾ എന്നെ ഉപദ്രവിക്കും. അപ്പം ദൈവം പറഞ്ഞു, കായനെതിരെ ആരെങ്കിലും കൈയുയർത്തിയാൽ അവനെതിരെ 7 ഇരട്ടിയായി അവന് ശിക്ഷ ലഭിക്കും. അപ്പോൾ ആ കായനെ അല്പം പശ്ചാത്തപിച്ചപ്പോൾ തന്നെ അവനെ സ്നേഹത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഏദേന് കിഴക്ക് നോദ് എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ട് താമസിപ്പിച്ചു. ഈ ഏദേ എന്ന് പറഞ്ഞാൽ കിഴക്ക് വശത്തുള്ളത്, കിഴക്ക് ഏദേ കിഴക്കിൻ്റെ കിഴക്കാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ പ്രകാശത്തോട് ചേർത്ത് നിർത്തിയാണ്. അപ്പോൾ ആ കായനെയും ദൈവം സംരക്ഷിക്കുകയാണ്. വാസ്തവത്തിൽ കായൻ വേറെ ആരെയും പിന്നീട് കൊന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അയാൾ ആ ദൈവത്തിൻ്റെ ഒരു സ്നേഹം അനുഭവിച്ച് തിരിച്ച് ദൈവത്തിൻ്റെ ആ പ്രകാശത്തിൻ്റെ സ്ഥലത്തേക്ക് ദൈവം കൊണ്ടുപോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. 2-ാമത്തെ വാചനത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത് 1 സാമുവേൽ 24:1-18 വരെയുള്ള വാക്യങ്ങളിൽ ഈ ദാവീദ് രാജാവാകുന്നതിന് മുമ്പാണല്ലോ ദാവീദിനെ കൊല്ലുവാൻ വേണ്ടി സാവൂൾ 3000-ത്തിലധികം പടയാളികളുമായിട്ട് പുറകെ നടക്കുകയാണ്. അങ്ങനെയാണ് അവർ ഒരു മലയുടെ അടുത്ത് ചെല്ലുകയാണ് ദാവീദ്. അവിടെ ആ മലയിൽ ഒരു ഗുഹയ്ക്കകത്ത് ഒളിച്ചിരിക്കുകയാണ്. ഈ കൊല്ലാൻ വന്ന സാവൂളും ആ ഗുഹയിലേക്ക് കയറി അവിടെ കയറി പ്രാഥമിക കൃത്യങ്ങൾ നടത്തുവാൻ വേണ്ടി അവിടെ കയറി എന്നാണ് പറയുന്നത്. ആ അവസരത്തിൽ ഹരിചരന്മാർ പറഞ്ഞു, ദാവീദിനോട് പറഞ്ഞു, നിന്നെ കൊല്ലാൻ വന്നവനെ പിടിക്കുവാൻ ദൈവം നിനക്കൊരു അവസരം നൽകിയിരിക്കുകയാണ്. അപ്പോൾ ദാവീദ് ഈ സാവൂളിൻ്റെ വസ്ത്രത്തിൻ്റെ ഒരംശം അത് മുറിച്ചെടുത്തു. മുറിച്ചെടുത്തിട്ട് അദ്ദേഹം തൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. കുറെ കഴിഞ്ഞ് സാവൂള് പുറത്തിറങ്ങിയപ്പോൾ ദാവീദും പുറത്ത് വന്ന് പുറകിൽ നിന്ന് വിളിച്ചു താണു വീണ് ബഹുമാനം കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ അങ്ങയുടെ ശത്രുവല്ല, ഞാൻ അങ്ങയെ എന്നെ കൊല്ലാൻ അങ്ങ് ശ്രമിക്കുന്നുവെങ്കിലും ഞാൻ അങ്ങയെ കൊല്ലാനുള്ള അവസരം കിട്ടിയിട്ട് ഞാൻ ചെയ്യുന്നില്ല. എന്നിട്ട് ഈ സാവൂളിൻ്റെ വസ്ത്രത്തിൻ്റെ ഒരു അംശം മുറിച്ചെടുത്ത് അംശം എടുത്തു കാട്ടി, ഇനി കൊല്ലാൻ അവസരം കിട്ടിയിട്ട് ഞാൻ ചെയ്തില്ല. അത് സാവൂളിന് വലിയ മാറ്റം വരുത്തി. ഏതെങ്കിലും മനുഷ്യൻ ശത്രുവിനെ കൊല്ലാൻ അവസരം കിട്ടിയാൽ വെറുതെ വിടുമോ? നീ നന്മ തിന്മയെ ജയിക്കുവാൻ നന്മ പ്രവർത്തിച്ചു. വസ്തുത അതനുസരിച്ച് സാവൂളിന് മാനസാന്തരമുണ്ടായി,
സാവോള് പുതിയ മനുഷ്യനായി ദാവീദിനെ സ്വീകരിക്കുന്നു, ദാവീദിന് രാജ്യം വാഗ്ദാനം ചെയ്യുന്നു, ആ ഭാഗമാണ് ശ്രമിക്കുന്നത്. അപ്പം വലിയ സ്നേഹം, വലിയ പ്രതികാരം ചെയ്യാതെ അതിന് ഏഴിരട്ടി നന്മ ചെയ്യുമ്പോൾ കാണുന്ന ആ അനുഭവം സാവൂളിനെ പുതിയ മനുഷ്യനാക്കി. ദൈവം നമുക്ക് നൽകുന്ന ഇത് തന്നെയാണ്. അതുകൊണ്ട് നാം എന്താണ് ചെയ്യേണ്ടത്? മറ്റുള്ളവരിൽ കുറ്റം ആരോപിക്കുക, മറ്റുള്ളവരിൽ തെറ്റാരോപിക്കുക എന്നുള്ള ആ പരിസയ മനോഭാവം മാറ്റി നമ്മളുടെ തെറ്റുകൾ മനസ്സിലാക്കുക. ചിലർ പറയും എനിക്കൊരു തെറ്റുമില്ല എന്ന്. ഇന്നത്തെ ലേഖനത്തിൽ യോഹന്നാൻ ലേഖനം 1 യോഹന്നാൻ 1:5-10 നമ്മളിൽ പാപമില്ല എന്ന് പറഞ്ഞാൽ നാം കള്ളം പറയുന്നു. നാം പ്രകാശത്തിലായിരിക്കുന്നു എന്ന് പറയുകയും അതേസമയം അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്തെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുകയാണ്. അതുകൊണ്ട് നാം എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് വേണ്ടി രക്തം ചിന്തിയ ആ ഈശോയുടെ സന്നിധിയിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ അവിടെ നമ്മളോട് ക്ഷമിക്കും, നമുക്ക് പുതുജീവൻ നൽകും എന്നുള്ള വലിയ സന്ദേശമാണ് നൽകുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്നത്തെ വചനങ്ങൾ നമുക്ക് നൽകുന്ന വലിയ ആശ്വാസം, ഈശോയുടെ സന്നിധിയിൽ എത്ര വലിയ തിന്മകൾ പെട്ടിരിക്കുന്നവരാണെങ്കിലും ഈശോയുടെ സന്നിധിയിൽ മനസ്സാന്തരപ്പെട്ട് ഏറ്റുപറയുമ്പോൾ അവിടുന്ന് നമ്മെ വിധിക്കുന്നില്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും പുനരധിവസിപ്പിക്കുകയും ചെയ്യും. ആ ഒരു വലിയ സന്ദേശമാണ് ഇന്നത്തെ വചനഭാഗങ്ങളിലുടനീളം നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് നമ്മളുടെ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും മനസ്സിലാക്കി അതിന് പരിഹാരം ചെയ്യുവാനും കർത്താവിനോട് മാപ്പപേക്ഷിക്കുവാനും അങ്ങനെ മറ്റുള്ളവരിൽ തിന്മ ആരോപിക്കാതെ അവരിലെ നന്മ കണ്ടുകൊണ്ട് അവരെ നന്മയിലേക്ക് നയിക്കുവാനും ഉള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.